السلام عليكم. إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على من كان خلق القرآن وعلى آله وصحبه الفائزين برضا الله. أما بعد، വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സഹോദരങ്ങളെ, ഹദീസ് നിഷേധവുമായി ബന്ധപ്പെട്ട വ്യാപകമായ കുപ്രചരണങ്ങൾ കുറച്ചു കാലമായി ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരികയാണ്. ഇത് സംബന്ധമായ ചില വിശദീകരണങ്ങളാണ് നമ്മുടെ ഈ സെഷനിൽ ഉൾക്കൊള്ളിക്കുന്നത്. ബഹുമാന്യായ അബ്ദുല്ലസി സുലമി അതുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങളിവിടെ വിശദീകരിച്ചു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് മുജാഹിദുകൾക്ക് നേരെ ഹദീസ് നിഷേധ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്താണതിൻ്റെ സത്യാവസ്ഥ എന്നതാണ്. യഥാർത്ഥത്തിൽ ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം സ്വഹീഹായി വന്ന ഒരൊറ്റ ഹദീസ് പോലും മുജാഹിദുകൾ നിഷേധിച്ചിട്ടില്ല എന്നത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. ഇപ്പോൾ ഈ ആരോപണങ്ങളുമായി വന്നിട്ടുള്ള ആളുകൾ ഏതാനും ദുർബല ഹദീസുകൾക്ക് വേണ്ടി വിശുദ്ധ ഖുർആനെയും അതുപോലെ തന്നെ സ്വഹീഹായ മറ്റ് ഹദീസുകളെയും നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരികയും അത് മറച്ചു വെക്കുന്നതിന് വേണ്ടി ഉന്നയിക്കുകയും ചെയ്തൊരു ആരോപണമാണ് ഹദീസ് നിഷേധ ആരോപണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് സത്യത്തിൽ ഹദീസ് നിഷേധം? ഹദീസ് നിഷേധം എന്നാൽ എന്താണ് എന്ന് പോലും അറിയാത്ത ഒരുപറ്റം ആളുകളാണ് ഹദീസ് നിഷേധത്തിനെതിരിൽ പോരാടിയ ഒരു വിഭാഗത്തിനെതിരെ, ആ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ഒരു പണ്ഡിതനെതിരെ ഹദീസ് നിഷേധ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. കേരളത്തിൽ നമുക്കൊക്കെ പരിചയമുള്ള ഹദീസ് നിഷേധത്തിൻ്റെ മേഖലയിൽ കേരളത്തിൽ രംഗത്ത് വരികയും വളരെ വികലമായ കുറേ ആശയങ്ങളുമായി സമൂഹത്തിൽ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു ചേകനൂർ മൗലവി. ഈ ചേകനൂർ മൗലവി രചിച്ച ഒരു പുസ്തകമുണ്ട്, പ്രമാണയോഗ്യമായ ഹദീസ് ഏത് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിലെ പരാമർശങ്ങൾ നമുക്കറിയാം, ചേകനൂർ മൗലവി ഹദീസ് നിഷേധിയാണെന്നും ഹദീസ് നിഷേധമാണ് അവരുടെ അടിസ്ഥാന ആദർശമെന്നും, ശത്രുക്കളുടെയോ അല്ലെങ്കിൽ എതിർ വിഭാഗങ്ങളുടെയോ ആരോപണം മാത്രമല്ല, അത് അവർ തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്. എന്താണ് ഹദീസ് നിഷേധികൾ ഹദീസിനെക്കുറിച്ചുള്ള നിലപാട്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പുസ്തകത്തിൽ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചില കാര്യങ്ങളിലൂടെ ഞാനിങ്ങനെ പറഞ്ഞു പോകാം. ആ പുസ്തകത്തിലെ ചില പരാമർശങ്ങൾ, പ്രചാരത്തിലുള്ള ഹദീസുകളൊന്നും നബിയുടെ ഹദീസല്ല, അവരുടെ ഒരു വാദമാണ്, ഹദീസ് നിഷേധികളുടെ ഒരു വാദമാണ്. പ്രചാരത്തിലുള്ള ഹദീസുകളൊന്നും നബിയുടെ ഹദീസ് അല്ല. അതിൻ്റെ പേജ് 69 പറയുന്നത്. പേജ് 27 പറയുന്നു, ഖുർആനിലില്ലാത്ത ഒരു മതനിയമവും മുസ്ലിങ്ങൾക്ക് ബാധകമല്ല, ഹദീസ് നിഷേധികളുടെ ഒരു വാദമാണത്. നബിയെ പിൻപറ്റണമെന്ന് കൽപ്പിച്ചതിൻ്റെ ഉദ്ദേശം ഖുർആൻ പിൻപറ്റണമെന്നാണ്, അതിൻ്റെ 39 പറയുന്നു, ഹദീസ് നിഷേധികളുടെ മറ്റൊരു വാദമാണ്. ഖുർആൻ കൊണ്ട് തെളിയാത്ത ഒരു നിയമം ഹദീസ് കൊണ്ട് തെളിയുകയില്ല, 74 പറയുന്നു. ഖുർആൻ വ്യക്തമാക്കാത്തതോ വിശദീകരിക്കാത്തതോ ആയ ഏതൊരു കാര്യമുണ്ടെങ്കിലും മതത്തിൽ അതൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല, 101 ഹദീസ് നിഷേധികൾക്ക് ഹദീസിനോടുള്ള കാഴ്ചപ്പാട് എന്താണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ഹദീസ് ഒരു സ്വതന്ത്ര പ്രമാണമല്ല, ആ പുസ്തകത്തിൻ്റെ, ചേകനൂർ മൗലവി എഴുതിയ പുസ്തകത്തിൻ്റെ 112 പറയുന്നു. അതേ പേജിൽ തന്നെ പറയുന്നു, ഹദീസ് എന്നൊരു രണ്ടാം പ്രമാണം ഇസ്ലാമിൽ കാണാൻ സാധ്യമല്ല, ഖുർആൻ തന്നെയാണ് ഹദീസ്. ഇതൊക്കെയാണ് ഹദീസ് നിഷേധികൾക്ക് ഹദീസിനെ കുറിച്ച് പറയാനുള്ളത്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, മുജാഹിദ് പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഹദീസുകളോടുള്ള അതിൻ്റെ നിലപാട് എന്താണ് എന്നത് വളരെ വ്യക്തമാണ്. ഒരാൾ പ്രസംഗിച്ചു തരേണ്ടതോ ആരെങ്കിലും ഏതെങ്കിലും പുസ്തകങ്ങളെടുത്ത് കാണിച്ചു തരേണ്ടതോ ആവശ്യമില്ലാത്ത വിധം ഹദീസുകളോടുള്ള നിലപാട് മുജാഹിദികൾ വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നിദാന ശാസ്ത്രപ്രകാരം സ്വഹീയായി വന്ന ഹദീസുകൾ ഒന്നുപോലും മാറ്റിവെക്കുകയോ തള്ളിക്കളയുകയോ അല്ലെങ്കിൽ ദുർബലമാണെന്ന് പ്രഖ്യാപിക്കുകയോ ചെയ്ത യാതൊരു ഉദാഹരണവും ഈ വിഷയത്തിൽ ആരോപകർക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയിട്ടില്ല. മുസ്ലിം ലോകം ഐക്യകണ്ഠേന അംഗീകരിച്ച ഹദീസ് നിദാന ശാസ്ത്രമനുസരിച്ച് ഹദീസുകളെ വിശകലനം ചെയ്യുന്നതോ വിമർശിക്കുന്നതോ മുൻഗാമികൾ നടത്തിയ അത്തരത്തിലുള്ള നിരൂപണങ്ങൾ എടുത്തുദ്ധരിക്കുന്നതോ ഹദീസ് നിഷേധമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഹദീസ് നിഷേധമായി ആരോപിക്കുന്നത് എല്ലാം തന്നെ നിദാന ശാസ്ത്രമനുസരിച്ച് ഹദീസുകളെ നിരൂപണം ചെയ്യുന്നതും മുൻഗാമികളായ പണ്ഡിതന്മാർ അത്തരത്തിൽ നടത്തിയ നിരൂപണങ്ങൾ എടുത്തുദ്ധരിക്കുന്നതുമാണ്. ബഹുമാന ഇവിടെ സൂചിപ്പിച്ചു, ബഹുമാനായ അബ്ദുസലാം സുല്ലമിയെ ഹദീസ് നിഷേധിയായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഇവരെടുക്കുന്ന ഉദാഹരണങ്ങൾ മിക്കതും അതാണ്.
ഇത്തരത്തിൽ ഇതാണ് ഹദീസ് നിഷേധം. എന്താണ് ഹദീസ് നിഷേധം എന്നറിയുന്നതോടുകൂടി തന്നെ, അത് പഠിക്കുന്നതോടുകൂടി തന്നെ, യഥാർത്ഥ ഹദീസ് നിഷേധികളെ നിരീക്ഷിക്കുന്നതോടുകൂടി തന്നെ ഹദീസ് നിഷേധം എന്താണെന്ന് മനസ്സിലാവുകയും മുജാഹിദികൾക്ക് നേരെയുള്ള ഈ ആരോപണം വ്യർത്ഥവും ദുരുദ്ദേശപരവുമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യാം എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അടുത്ത ചോദ്യം, മുൻഗാമികൾ വിമർശിച്ചത് തെളിവാക്കി നമുക്ക് ഹദീസ് നിരൂപണം നടത്താമോ? മാത്രമല്ല ബുഖാരിയിലും മുസ്ലിമിലും ഖുർആനിനെതിരായ ആശയങ്ങൾ പോലുമുണ്ടെന്ന് പറയുന്നത് ഹദീസ് നിഷേധം തന്നെയല്ലേ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം ആണ് നമ്മൾ ഹദീസിനെ സ്വീകരിക്കുന്നത്. മുൻഗാമികളൊക്കെ ഹദീസിനെ സ്വീകരിച്ചിരുന്നത് ഈ ഹദീസ് നിദാന ശാസ്ത്രം അവലംബിച്ചുകൊണ്ട് തന്നെയായിരുന്നു. ഇത് ലോകം അംഗീകരിച്ചൊരു വസ്തുതയാണ്. പൂർവികർ ഹദീസ് സ്വീകരിക്കാൻ അവലംബിച്ച മാനദണ്ഡങ്ങൾ, ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം അനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അവസാനിച്ചിട്ടില്ല. അങ്ങനെ അവസാനിച്ചതായി തെളിയിക്കാൻ ഇത്തരത്തിലുള്ള പ്രചാരകർക്ക് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. അത് ഈ നാട്ടിലെ ഈ യാഥാസ്ഥിതിക വിഭാഗങ്ങളുടെ വാദത്തിന് സമാനമാണ്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലുള്ളവർക്ക് അത് അനുവദനീയവും പിൽക്കാലത്തുള്ളവർക്ക് അത് നിഷേധവുമാണ് എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലുമില്ല. ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം നമ്മൾ അവലംബിക്കേണ്ട മാനദണ്ഡങ്ങൾ അന്ന് മുൻഗാമികൾ സ്വീകരിച്ച അതേ മാനദണ്ഡങ്ങൾ അത് ലോകാവസാനം വരെ പ്രസക്തമാണ്, പ്രസക്തിയുള്ളതാണ്. അത് ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങൾക്കും പണ്ഡിതന്മാർക്കും ഒക്കെ അത് ബാധകമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ല, ഈ മാനദണ്ഡങ്ങളൊക്കെ ഹദീസ് നിദാന ശാസ്ത്രത്തിലെ ഇത്തരത്തിലുള്ള ഹദീസ് സ്വീകരിക്കുന്നതിനുള്ള നമ്മൾ സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നവസാനിച്ചു, അത് എപ്പോൾ അവസാനിച്ചു, അത് അവസാനിച്ചു എന്ന് പറയുന്നതിൻ്റെ മാനദണ്ഡം എന്താണ്, ഇതൊക്കെ വ്യക്തമാക്കേണ്ടതുണ്ട്. പക്ഷെ അതൊന്നുമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം മറ്റ് ഹദീസുകളെ തള്ളുകയും സ്വീകരിക്കുകയും ചെയ്യുകയും ആയത്തുകളെപ്പോലും ചവിട്ടി മെതുക്കുകയും ചെയ്യുന്ന ആൾക്കാർ തങ്ങൾക്കിഷ്ടമില്ലാത്ത ആൾക്കാരെ അരിക്കാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വ്യാജാരോപണം മാത്രമാണ് ഈ ഹദീസ് ആരോപണം എന്നത് മനസ്സിലാക്കാൻ ഈ വിഷയം മാത്രം മതി. ഇനി ഖുർആനെതിരിൽ നമുക്കറിയാം, മുമ്പുള്ളവർ ഇപ്പോൾ ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ മുമ്പ് ആരാണ് പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഇവർ തന്നെ അംഗീകരിക്കുന്ന, ഇവർ തന്നെ ഉദ്ധരിക്കുന്ന ഹദീസ് വിമർശനങ്ങൾ, അവർക്കത് ആ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിന് മുമ്പ് ആരാ ഉന്നയിച്ചത്? അങ്ങനെ ഒരു ചോദ്യം പ്രസക്തമാണല്ലോ. ഏതെങ്കിലും പണ്ഡിതന്മാർക്ക് ഒരു നിരൂപണം നടത്തുന്നതിന് അദ്ദേഹത്തിന് മുമ്പ് മറ്റൊരാൾ ആ നിരൂപണം നടത്താൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ആരും നടത്താതെയും ഇദ്ദേഹത്തിന് നിരൂപണം നടത്താം എന്നൊരു വിഭാഗത്തിനുള്ള തെളിവ്, ഒരു അങ്ങനെ ഒരു അനുമതിയും, മറ്റൊരു വിഭാഗത്തിന് എന്തെങ്കിലുമൊക്കെ നിരൂപണം നടത്തണമെങ്കിൽ തൊട്ടു മുമ്പ് മറ്റാരെങ്കിലും അത്തരത്തിലുള്ള നിരൂപണം നടത്തിയിരിക്കണം എന്നുള്ള നിയമം ഇസ്ലാമിലില്ലല്ലോ. പക്ഷേ ഇത്തരത്തിലുള്ള ചിത്രത ഉണ്ടാക്കുന്നതിനും ആൾക്കാർക്കിടയിൽ വിശ്വാസം ഉണ്ടാക്കുന്നതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു തരം ഒരു പ്രചാരമാണ്, ദുഷ്പ്രചാരമാണ് ഈ ഒരു വിഷയം. ആരാണ് മുമ്പ് പറഞ്ഞതെന്നുള്ളത്, കുറേ പണ്ഡിതന്മാരുടെ ഹദീസ് വിമർശനങ്ങൾ, ഹദീസ് നിദാന ശാസ്ത്രം അനുസരിച്ച് അവർ നടത്തിയ നിരൂപണങ്ങളൊക്കെ വ്യാപകമായി നമുക്കിടയിലൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഈ കാര്യങ്ങളൊക്കെ അതിന് മുമ്പ് ആര് പറഞ്ഞു എന്ന് ചോദിക്കാതെ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഹദീസ് നിരൂപണങ്ങൾ എടുത്തുദ്ധരിച്ചിട്ട് ഇതിനു മുമ്പ് അത് ആരാണ് പറഞ്ഞതെന്ന് പറയുന്നു. എന്നാൽ നമുക്കറിയാം, ഈ ആരോപകർ തന്നെ കൊണ്ട് നടക്കുന്ന ഇപ്പോഴുള്ള ഈ അകാലികമായ ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഒക്കെ തന്നെ ഇവരെ അവലംബിക്കുമ്പോൾ അതിനു മുമ്പാരാ പറഞ്ഞതെന്ന് അവർ സ്വീകരിക്കാറില്ല. ഷെയ്ഖ് അൽബാനി, ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി നടത്തിയ ഹദീസ് നിരൂപണങ്ങൾ, ബുഖാരിക്ക് നടത്തിയ വിമർശനങ്ങൾ, ബുഖാരിയിലെ ഹദീസുകൾ ദുർബലമാണെന്ന് പറഞ്ഞത് ഇതൊക്കെ മുമ്പാരാ പറഞ്ഞതെന്നുള്ള ചോദിക്കാറില്ല. എന്നാൽ ഇപ്പുറത്ത് ആരെങ്കിലുമൊക്കെ അത്തരത്തിലുള്ള നിരൂപണം പറയുമ്പോഴേക്ക്, ഏതെങ്കിലും പണ്ഡിതന്മാരുടെ അടുത്ത് ഉദ്ധരിക്കുമ്പോഴേക്ക് മാനദണ്ഡങ്ങൾ മാറുകയാണ്. ഇതാണ് ഹദീസ് വിമർശന, ഹദീസ് നിഷേധവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾക്ക്, വിമർശനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ മുജാഹിദുകളായ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ യാഥാർത്ഥ്യമാണ്. ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളിലൂടെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പറ്റം ആളുകളാണ് ഈ വിഷയത്തിലുള്ളത്. ഇപ്പോൾ ഖുർആനിനെതിരിലുള്ള ആശയങ്ങൾ ബുഖാരിയിലുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഭീകരമായ പ്രശ്നമാണ് എന്ന് പറയുന്ന ഈ ആൾക്കാർ, നമുക്കറിയാം ഈ പറയുന്ന ആൾക്കാരുടെ നേതാവായ ബഹുമാനായ ജക്കരിയ സലാഹി എഴുതിയ പുസ്തകം സലഫി പ്രസ്ഥാനവും വിമർശകരും എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, സഹീഹുൽ ബുഖാരിയിലെ 5101 നമ്പർ ഹദീസ് അത് ഖുർആനെതിരാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. സഹീഹുൽ ബുഖാരിയിലെ ഒരു ഹദീസ് ഖുർആന്റെ ആശയത്തിനെതിരാണ് എന്ന് പറയുന്നത് മഹാപാതകമാണെങ്കിൽ അത് ഈ ആരോപണം ഉന്നയിക്കുന്നവരുടെ നേതാക്കന്മാർ പോലും തന്നെ പറയുന്നുണ്ട്. നമുക്കറിയാം സഹീഹുൽ ബുഖാരിയിലെ 205 ഹദീസ് നബി തലപ്പാവിൽ തടവി എന്ന് പറയുന്ന ഹദീസ് അത് ഖുർആനിനെതിരാണെന്ന് ഇമാം ഖത്താബി പറയുന്നുണ്ട്.
അത്തരത്തിൽ കുറേ ഉദാഹരണങ്ങൾ നമുക്ക് സമയം പരിമിതമായതുകൊണ്ട് ഉദ്ധരിക്കാൻ ഇപ്പോൾ ഇവിടെ സാധ്യമല്ല എന്നതുകൊണ്ട് ഞാൻ ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇമാം ഖത്താബി ഈ ഒരു ഹദീസ് ഈ നബി തലപ്പാവിന് മുകളിലൂടെ തടവി എന്ന് പറയുന്ന ഹദീസ് ഖുറാനിനെതിരാണ് എന്ന് അങ്ങനെ കുറേ ആളുകൾ സഹീൽ ബുഖാരിയിൽ ഖുറാനിനെതിരായ ആശയങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു വലിയൊരു വിഷയമായി മഹാപാതകമായി പറയേണ്ടതില്ല എന്നുള്ളതാണ്. അബ്ദുസ്സലാം സുല്ലമിയുടെ ഹദീസ് നിഷേധ ആശയങ്ങൾ പ്രസ്ഥാനം ഏറ്റെടുക്കുകയും ചേകന്നൂരിനെ നവോത്ഥാന നായകനായി വിശേഷിപ്പിച്ച് പുസ്തകം എഴുതുകയും ചെയ്ത മർക്കസുദ്ദാവ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേന്ദ്രം ഹദീസ് നിഷേധത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചേകന്നൂർ ഇസത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുകയാണെന്ന ആരോപണത്തിൽ വല്ല വസ്തുതയുമുണ്ടോ? വളരെ വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആരോപണമാണ്. ചില ആളുകളെയൊക്കെ ഉസ്വാസിലാക്കുന്നതിന് വേണ്ടിയും ബഹുമാനരായ പണ്ഡിതന്മാരെ കുറിച്ച് ആളുകളുടെ മനസ്സിൽ ചീത്ത വിചാരമുണ്ടാക്കുന്നതിന് വേണ്ടിയുമൊക്കെ ഈ ആൾക്കാർ ഒരു വേള ചില സ്ഥല കേന്ദ്രങ്ങളിലൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള വാദങ്ങളുമായിട്ടാണ്. ബഹുമാനായ അബ്ദുസ്സലാം സുല്ലമി ഹദീസ് നിഷേധികൾക്കെതിരിൽ കേരളത്തിൽ പോരാടിയ പണ്ഡിതന്മാരുടെ മുൻനിരയിൽ നിൽക്കുന്ന പണ്ഡിതനാണ്. മുജാഹിദ് പ്രസ്ഥാനം എക്കാലത്തും ഹദീസ് നിഷേധികൾക്കെതിരിൽ നമുക്ക് ഉപയോഗപ്പെടുത്തിയിരുന്ന നമുക്ക് മുന്നിൽ നിന്നിരുന്ന പണ്ഡിതനാണ് ബഹുമാനായ അബ്ദുസ്സലാം സുല്ലമി. ഹദീസ് സംബന്ധമായ ഹദീസ് നിഷേധത്തിനെതിരായ കേരള നദ്വത്തുൽ മുജാഹിദീൻ നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പിളർപ്പിന് മുമ്പ് പുസ്തകം രചിച്ചത് പ്രസിദ്ധീകരിച്ച ഏക പുസ്തകം ബഹുമാനായ അബ്ദുസ്സലാം സുല്ലമിയുടെ പുസ്തകമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അബ്ദുസ്സലാം സുല്ലമിയുടെ ഹദീസ് നിഷേധത്തിന് ഉദാഹരണമായി പറയുന്ന ചില വിഷയങ്ങളൊക്കെ വന്നത് അത്തരത്തിലുള്ള പുസ്തകങ്ങളിലും അൽമിനാറിലും ഒക്കെ ആയിരുന്നു. നമുക്കറിയാം ഹദീസ് നിഷേധത്തിന് ഉദാഹരണമായി കൊണ്ട് അബ്ദുസ്സലാം സുല്ലമിക്കെതിരെ ഇവർ ഉന്നയിക്കുന്ന ഓരോ ആരോപണങ്ങളും 80s, 70s, 90s അബ്ദുസ്സലാം സുല്ലമി എഴുതിയ പുസ്തകങ്ങളിൽ നിന്നാണ് എന്ന് നമുക്കറിയാം. ബുഖാരിയുടെ പരിഭാഷ അദ്ദേഹം എഴുതുന്നത് 80s. അതുപോലെ തന്നെ റിയാദ് സ്വാലിഹീൻ അനുഷ്ഠാന മുറകൾ, മയ്യത്ത് സംസ്കരണ മുറകൾ, അദ്ദേഹത്തിൻ്റെ ഖുറാൻ പരിഭാഷ, ഇത്തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ നമ്മുടെ പുളർപ്പിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എഴുതിയിട്ടും എന്തേ ഇതൊന്ന് ഹദീസ് നിഷേധമായി നമ്മുടെ പൂർവികരായ നമ്മുടെ ബഹുമാനായ പണ്ഡിതന്മാരത് മനസ്സിലാക്കിയില്ല, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം അത് മനസ്സിലാക്കിയില്ല, ഈ അബ്ദുസ്സലാം സുല്ലമിയെ നമ്മൾ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്ന് പിളർപ്പിന് മുമ്പ് മാറ്റി നിർത്തിയതായി നമുക്കാർക്കും അറിവില്ല. നമുക്കറിയാം അബ്ദുസ്സലാം സുല്ലമി നമ്മുടെ ഔദ്യോഗിക സ്ഥാപനമായ ജാമിയ നദവിയിലെ ഹദീസ് കൈകാര്യം ചെയ്യുന്ന പണ്ഡിതനായിരുന്നു. അബ്ദുസ്സലാം സുല്ലമിക്ക് അൽമനാറിൽ ലേഖനം എഴുതാനും കോളം എഴുതാനും വളരെ വിശാലമായ അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു. ഒരു വേള അൽമനാറിൽ ഫത്വ നൽകുന്ന ജോലി പോലും ആ ഒരു ഉത്തരവാദിത്തം പോലും അബ്ദുസ്സലാം സുല്ലമിയിൽ അർപ്പിക്കപ്പെട്ടിരുന്നു. അബ്ദുസ്സലാം സുല്ലമിയുടെ നിരവധി പുസ്തകങ്ങൾ കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മൾ പിളർപ്പിന് മുമ്പ് നടത്തിയ മുഖാമുഖങ്ങളിലും സംവാദങ്ങളിലും സംഘടന നേരിട്ട് നിയോഗിക്കുന്നത് അബ്ദുസ്സലാം സുല്ലമി ആണ് ആവാറുള്ളത്. അത്തരത്തിലുള്ള ഏതൊരു കാര്യത്തിലും അബ്ദുസ്സലാം സുല്ലമിയെ സ്വീകരിച്ചിരുന്ന നമുക്ക് ഇപ്പോൾ അബ്ദുസ്സലാം സുല്ലമിയുടെ വിഷയം അത്തരത്തിൽ പഴയകാല രചനകൾ ഹദീസ് നിഷേധത്തിന് തെളിവായി എടുത്തുദ്ധരിക്കുന്നത്. നമുക്കറിയാം ഏതൊരു ഇഷ്ടമില്ലാത്ത ആളുകളുടെയൊക്കെ ആദർശ വ്യതിയാനം പരതുന്നതിന് വേണ്ടി മഹാഗവേഷണം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ 2001, 2002 കാലഘട്ടത്തിൽ കേരള ജമ്മിയത്തുൽ ഉലമക്ക് മുമ്പിൽ ചർച്ച നടത്തിയപ്പോൾ ഈ ഇത്തരത്തിൽ നടത്തിയ ഗവേഷണങ്ങൾ മുഴുവൻ രണ്ട് പ്രബന്ധമായി സമർപ്പിച്ചപ്പോൾ പോലും ഇത് അന്ന് നമുക്ക് നേരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾക്കാൾ വളരെ ഭീകരമായി ഇപ്പോൾ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഹദീസ് നിഷേധാരോപണം വ്യതിയാനാരോപണങ്ങളുടെ പട്ടികയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ കാരണം ഇപ്പോൾ അവർ പറഞ്ഞിരുന്ന നമ്മുടെ പ്രസ്ഥാനത്തിലെ പ്രവർത്തകർക്ക് നേരെ പണ്ഡിതന്മാർക്ക് നേരെ അവർ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങളൊന്നും തന്നെ വില പോകാതെ വന്നപ്പോൾ ഇപ്പോൾ ആളുകളെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ഉന്നയിക്കുന്ന ഒരു ആരോപണമാണിത്. നമുക്കറിയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നിരവധി പണ്ഡിതന്മാർ ബുഖാരിയെ വിമർശിച്ച സഹീൽ ബുഖാരിയെ വിമർശിച്ച നിരവധി പണ്ഡിതന്മാർ സമയക്കുറവ് കൊണ്ട് നമുക്കത് ഇവിടെ വായിക്കാൻ അത് പറയാൻ നമുക്ക് സമയക്കുറവുണ്ട്. അത്തരം ആളുകളുടെ ഉദ്ധരണികൾ എടുത്ത് ഉദ്ധരിക്കുകയോ അതേ മാനദണ്ഡം ഉപയോഗിച്ച് ഹദീസുകളെ കാണുകയോ ചെയ്തിട്ട് എന്നിട്ട് അതിനെയാണ് ഇപ്പോൾ അബ്ദുസ്സലാം സുല്ലമി അതിശേദമായി ചിത്രീകരിക്കുന്നത്. അതെ, എന്നാൽ സമാനമായതോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ വിഷയങ്ങളോ അപ്പുറത്തുണ്ടായതും ഉണ്ടാകുന്ന നിൽക്കുകയാണ്. ഈ ഇപ്പോൾ അതിൽ സൂചിപ്പിച്ചൊരു വിഷയമാണ് ചേകനൂർ മൗലവിയുടെ പുസ്തകം, ചേകനൂർ മൗലവിയെക്കുറിച്ച് ഇറക്കിയ പുസ്തകം. ചേകനൂർ മൗലവിയെ നവോത്ഥാന നായകനാക്കി വാഴ്ത്തുകയും ചേകനൂർ മൗലവിയെ അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ ആശയത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്ന അബ്ദുസ്സലാം സുല്ലമിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നു എന്നൊരു ആരോപണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നമുക്കറിയാം ചേകനൂർ മൗലവിയെ ഇവിടെ ആദർശപരമായി ആശയപരമായി നിലം പരിശാക്കുന്നതിന് വേണ്ടി ഏറ്റവും മുന്നിൽ നിന്ന പണ്ഡിതൻ അബ്ദുസ്സലാം സുല്ലമി അല്ലാതെ മറ്റാരുമായിരുന്നില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി ഇതിന് മുമ്പിൽ
നിന്നുകൊണ്ട് ഈ ദൗത്യം നിറവേറ്റിയത് അബ്ദുസലാം സുലമിയായിരുന്നു. ചേകനൂർ മൗലവിയുമായി സംവാദം നടത്തുന്നതിനുണ്ടും ചേകനൂരിൻ്റെ ആളുകളുമായി സംവാദം നടത്തി അവരെ അത്തരം കാര്യങ്ങൾ അവരുടെ ആശയ പാപ്പരത്തം ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുന്നതിനും നിരവധി പുസ്തകങ്ങൾ രചിച്ചും ചേകനൂരിസത്തിനെതിരിൽ ഹദീസ് നിഷേധത്തിനെതിരിൽ മുന്നിട്ടിറങ്ങിയ അബ്ദുസലാം സുലമിയെ ചേകനൂരിൻ്റെ വക്താവായി ചിത്രീകരിക്കുന്നത് ദുരുദ്ദേശപരമാണ്. ഈ പുസ്തകത്തിൽ ചേകനൂർ മൗലവി ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആളാണെന്നോ അതിശയതി അല്ല എന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നല്ലതാണെന്നോ എന്നും പറയുന്ന പുസ്തകമല്ല ഇത്. പിളർപ്പിന് മുമ്പുള്ള പുസ്തകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പിളർപ്പിൻ്റെ കാലഘട്ടത്തിൽ ആദർശ വ്യതിയാനവും നയവ്യതിയാനവും ഒക്കെ ഗവേഷണം നടത്തിയിരുന്ന കാലത്ത് പോലും ഈ പുസ്തകം ഒരു ആയുധമായിരുന്നില്ല. ഇത് പിളർപ്പിന് മുമ്പ് ഇറങ്ങിയൊരു പുസ്തകമാണ്. സലാം സുലമിക്ക് ഇതിൽ പങ്കില്ല. ചില പ്രവർത്തകർ അവർ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ അംഗീകരിക്കുന്ന ഉമർ മൗലവി അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുടെ തീരത്തെന്ന പുസ്തകത്തിൽ പോലും എഴുതിയതുപോലെ ചേകനൂർ മൗലവിയുടെ മനുഷ്യാവകാശം, അദ്ദേഹത്തിന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അത് പറയേണ്ടതുണ്ട്, അത് നിരാകരിക്കാൻ പാടില്ല എന്ന സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വന്ന അക്കാലത്തെ പത്രങ്ങളിൽ വന്ന നിരവധി ലേഖനങ്ങൾ ഒന്ന് രണ്ട് പ്രവർത്തകർ ചേർന്ന് അതൊരു പുസ്തകമാക്കിയതാണ്. ഇതിന് സംഘടനയ്ക്ക് യാതൊരു ബന്ധവുമില്ല. എന്നാൽ ഇതിലാകട്ടെ അദ്ദേഹം മതപരമായി നവോത്ഥാന നായകനല്ല, പരിഷ്കരണവാദിയല്ല എന്നാണ് സമർത്ഥിക്കുന്നത്. ഈ പുസ്തകം ഒരു ആവർത്തി വായിക്കാൻ നമ്മുടെ ആളുകൾക്ക് കിട്ടില്ല എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കാം ഇവർ ഈ പുസ്തകത്തെക്കുറിച്ച് ഇങ്ങനെ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണ നടത്തുന്നത്. ഇതിലെ ആമുഖത്തിൽ കൃത്യമായും മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ചരിത്രം എഴുതുകയും നമ്മുടെ കെ എം മൗലവിയുടെയും അഹമ്മദാനി തങ്ങളുടെയും അത് മക്തി തങ്ങളുടെയും വക്കം മൗലവിയുടെയും ഇ കെ മൗലവിയുടെയൊക്കെ ചരിത്രം അവർ നടത്തിയ നവോത്ഥാന പോരാട്ടത്തെക്കുറിച്ച് എഴുതുകയും എന്നിട്ടൊരു വരി എഴുതുകയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഈ നവോത്ഥാന ചരിത്രം. ചേകനൂർ മൗലവിയെ ഒരു നവോത്ഥാന നായകനായി പുനർവായിക്കപ്പെടുന്നവർക്ക് ഉപകാരപ്പെടും എന്ന അർത്ഥത്തിൽ ഇതിലൊരു വരി എഴുതിയത് മാത്രം, ആ വരി മാത്രം വായിക്കുക. ഇതെന്തിനാണ് വായിക്കുന്നത്? ആ വരികൾ എഴുതിയത് ചേകനൂർ മൗലവി മത നവോത്ഥാന നായകനല്ല എന്ന് പറയുന്നതിന് വേണ്ടി എഴുതിയ വരികളാണ് ഈ പുസ്തകം ചേകനൂരിനെ നവോത്ഥാന നായകനാക്കി എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ചേകനൂർ മൗലവി ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ധാരയിൽ നിന്നുകൊണ്ട് കുറേ സംഭാവനകൾ അർപ്പിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തെ അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ ആളുകൾക്ക് പരിചയപ്പെടുത്തേണ്ടത്. സക്കരിയ സലാഹി, ഈ ആരോപണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനായ സക്കരിയ സലാഹി ഒരു കാലത്ത് തൗഹീദി പ്രസ്ഥാനത്തിന് വേണ്ടി ഏറെ അധ്വാനിച്ചിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ഏറെ പ്രബോധനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇസ്ലാഹി പണ്ഡിതനായിരുന്ന സക്കരിയ സലാഹി എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോൾ അദ്ദേഹം ഈ ധാരയിൽ ഈ ആദർശധാരയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണെന്നല്ല, അത് അന്നത്തെ കാര്യമാണ്. ഇസ്ലാഹി പണ്ഡിതനായിരുന്ന അതുപോലെ നവോത്ഥാന നായകന നവോത്ഥാന പ്രവർത്തകനായിരുന്ന ചേകനൂർ മൗലവി എന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ധാരയിൽ പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ഒരു രണ്ട് മിനിറ്റിലൊരു മറുപടി കൂടി അദ്ദേഹം പറയും. ഇത്തരമൊരു ആക്ഷേപത്തിൻ്റെ സ്രോതസ്, ഹദീസ് നിഷേധമെന്ന ആക്ഷേപത്തിൻ്റെ സ്രോതസ് എവിടെ നിന്നാണ്, ഉറവിടം എവിടെ നിന്നാണ്? ഇതോടെ ഈ ചർച്ച ഇവിടെ അവസാനിക്കും. അത് കഴിഞ്ഞ് ഡോക്ടർ അബ്ദുൽ മജീദ് സാഹിബ് നമ്മളോട് സിഹർ എന്ന വിഷയത്തിൽ ചർച്ച തുടരും. ഈ വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മുജാഹിദ് പ്രസ്ഥാനത്തിൽ പിളർപ്പുണ്ടാക്കിയ ചില ശക്തികൾ അവർ കൃത്യമായും ദുഷ്ടലാക്കോടുകൂടി അതുപോലെ തന്നെ എന്തൊക്കെയോ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളും കുടില തന്ത്രങ്ങളുമായി രംഗത്തിറങ്ങിയത് എന്നത് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ പ്രത്യേകിച്ചും എന്തായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായ പ്രശ്നങ്ങളെന്നും ആരാണ് പ്രശ്നമുണ്ടാക്കിയത് എന്നും ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തിൽ പ്രശ്നമുണ്ടാക്കിയ ആൾക്കാർ ഇതാ നിന്നിലായിക്കൊണ്ടിരിക്കുകയാണ്, പിളർന്ന് കഷ്ണം കഷ്ണമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പിളർപ്പുണ്ടാക്കിയ ആൾക്കാർ നമുക്കറിയാം, നമുക്ക് നേരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ, തറാവീഹ്, കുനൂത്ത്, തൗഹീദിൻ്റെ വിഭജനം, അത്തരത്തിൽ മരനടിയിൽ സാമൂഹ്യക്ഷേമം, ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ എല്ലാം തന്നെ തകർന്നടിഞ്ഞ് ഈ സമൂഹത്തിന് മുന്നിൽ വില പോകാതെയായി. എന്തിനായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിൽ പിളർപ്പുണ്ടാക്കിയതെന്ന ചോദ്യം സമൂഹത്തിന് മുമ്പിൽ നിന്ന് നേരിടേണ്ടി വന്നു. അതിനൊരു മറുപടി കണ്ടെത്തേണ്ടത് ഈ കുടിലതന്ത്രം മെനഞ്ഞ ആൾക്കാരുടെ ഒരു ആവശ്യമായിരുന്നു. അതിനുവേണ്ടി അവർ മെനഞ്ഞെടുത്ത പുതിയൊരാരോപണമാണ് അതിശേതം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പഴയ ആദർശ വ്യതിയാന പട്ടികളൊക്കെ പിൻവലിക്കേണ്ടി വന്നു. നമുക്കറിയാം ജമിയത്തുൽ ഉലമക്ക് നൽകിയ പ്രബന്ധത്തിൽ ആദർശ വ്യതിയാനത്തെ അവർ നിർവചിച്ചത്, നമുക്ക് നേരെ ഉന്നയിച്ചിരുന്ന ആദർശ വ്യതിയാനത്തെ അവർ നിർവചിച്ചത് ഇസ്ലാഹി പ്രസ്ഥാനം നാളെ ഇതുവരെ പുലർത്തിപ്പോന്ന ആശയാദർശങ്ങളിൽ നിന്നുള്ള വ്യതിചലനമെന്നാണ്. ആ നിർവചനം ഇന്ന് അവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല, ആളുകൾക്കിടയിൽ പറയാൻ പറ്റില്ല. ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നാളെ ഇതുവരെ പുലർത്തിപ്പോന്ന ആശയാദർശങ്ങളിൽ ജിന്നുണ്ടായിരുന്നില്ല, സിഹ്റുണ്ടായിരുന്നില്ല, മുഷ്ടി ചുരുട്ടലുണ്ടായിരുന്നില്ല, വിരലനക്കലുണ്ടായിരുന്നില്ല, സ്ത്രീകൾ
സ്ത്രീകളുടെ ചേലാകർമ്മം ഉണ്ടായിരുന്നില്ല, സ്ത്രീകളുടെ പള്ളി പ്രവേശനം തടയിലുണ്ടായിരുന്നില്ല, ജുമാക്ക് രണ്ട് പാങ്കുണ്ടായിരുന്നില്ല. ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ആ വ്യാഖ്യാനം ആ നിർവചനം പിൻവലിക്കേണ്ട ഒരവസ്ഥ വന്നപ്പോൾ പുതിയൊരു കാരണം കണ്ടെത്തേണ്ടി വന്നു. അതിനാണ് പണ്ട് ഖുറാഫികൾ ഇവിടുത്തെ മുസ്ലിയാക്കന്മാർ നമുക്ക് നേരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ഓരോന്നോരോന്നായി ചികഞ്ഞെടുക്കുകയും ഹദീസ് നിഷേധത്തിന്റെ പുതിയ കഥകളുമായി അവർ വലിച്ചെറിഞ്ഞ ചിതലരിച്ച ആ ആരോപണങ്ങൾ ബഹുമാനായ പണ്ഡിതന്മാർക്ക് നേരെ, ഈ മുജാഹിദ് പ്രവർത്തകർക്ക് നേരെ, അബ്ദുൽ സലാം സുലൈമിയെ പോലുള്ള ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വേണ്ടി ഏറെ ത്യാഗം സഹിച്ച പണ്ഡിതന്മാർക്ക് നേരെ വ്യതിയാനം അതിശയം ഉന്നയിക്കുന്നതിന് വേണ്ടി ഇവർ ഇപ്പോൾ കൊണ്ടു നടക്കുന്നത്, ഇതാണ് ഇതിൻ്റെ പ്രേരണ, ഇവരാണ്, ഇതാണ് ഇതിൻ്റെ ഉറവിടം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതിനെതിരിൽ പ്രതികരിക്കാൻ മുജാഹിദുകൾ ഓരോരുത്തരും രംഗത്തിറങ്ങണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.